ശ്രീ മുകേഷ്. സർ, കഴിഞ്ഞ ജനുവരി 4 മുതൽ 8 വരെ കൊല്ലത്ത് നടന്ന ഈ കലാമാമാങ്കം ഒരു ചരിത്ര സംഭവമായി മാറി. 4-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് അന്നു മുതൽ 8-ാം തീയതി എൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. സമ്മാനദാനം നൽകിയത് ശ്രീ മമ്മൂട്ടിയാണ്. അന്നു വരെ കൊല്ലത്തിനെ ഇളക്കി മറിച്ച ആവേശമാണ് നമ്മൾ അവിടെ കണ്ടത്. അതിന് സംഘാടക മികവിനെ പറ്റി 2 വാക്ക് പറയണം. 3 മന്ത്രിമാരും ശ്രീ ശിവൻകുട്ടിയും ബാലഗോപാൽ ശ്രീമതി ചിഞ്ചുറാണിയും കൊല്ലത്തുള്ള എല്ലാ MLA മാരും അവിടെ ഒരേ താളത്തിൽ, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, പോലീസ്, പത്രമാധ്യമ സുഹൃത്തുക്കൾ, അങ്ങനെ 24 വേദികളിൽ ഒരേ താളത്തിൽ പോയതുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു വിജയം അവിടെ നേടാൻ കഴിഞ്ഞത്. 1-2 ചെറിയ സന്തോഷങ്ങൾ. കാരണം അവിടുത്തെ തൊഴിലാളികൾ ഫ്രീ ആയിട്ട് ഓട്ടോറിക്ഷ കൊടുക്കുന്നു, വണ്ടികൾ കൊടുക്കുന്നു, മത്സരാർത്ഥികൾക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഈ മത്സരാർത്ഥികൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണികളും അവരവരുടെ വണ്ടികളിൽ പരക്കം വായുന്നതാണ്. ഓരോ സ്ഥലത്ത് പോയി പ്രോത്സാഹിപ്പിക്കുക. രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിലേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പണ്ടെല്ലാം ഒരു മത്സരവും പഠനവും ഒരു സാധാരണ സംഭവമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഇത് ഈ കലയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഇതൊരു ജീവിത മാർഗമാക്കണം, അതിനോടുള്ള അത്രയും വലിയൊരു സ്റ്റാൻഡേർഡാണ് ആ മത്സരത്തിലെല്ലാം കണ്ടത്. അത് ഏറെ പ്രതീക്ഷ നൽകുന്നു കലാലോകത്തിന്. ചോദ്യം: സംസ്ഥാന കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് തുടർന്നും പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം. യെസ് സർ. ബഹുമാനപ്പെട്ട അംഗം വലിയൊരു കലാകാരനായതുകൊണ്ട് സ്കൂൾ കലോത്സവത്തെ കുറിച്ച് വാദോരാതെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മഹത്തായ സംഭവമായിട്ട് നമ്മുടെ കലോത്സവത്തെ മാറ്റാൻ കഴിഞ്ഞു. നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നുകൊണ്ടാണ് ആ കലോത്സവം ഏറ്റവും ഗംഭീരമായി നടത്തിയത്. ഏകദേശം 24 സ്റ്റേജുകളിലായി 239 മത്സരങ്ങളാണ് നടന്നത്. അതിൽ 12,717 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുകയും ഇത്രയധികം മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളില്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് കലോത്സവം നടത്തിയ ആളുകളെ എല്ലാം വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭം. അതോടൊപ്പം തന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം: കുട്ടികൾക്ക് ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ തന്നെ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ മാനുവൽ പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത് പരിശോധിക്കണം.